ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. അതായത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. അത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതുപോലെ റൈറ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ബോണുള്ള ചിക്കനാണ്, ഫ്രഷ് ചിക്കൻ. പിന്നെ 1 സവാള, പിന്നെ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഒനിയനും സെലറിയും, പിന്നെ 1 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സവാള, അതുപോലെ ഇത് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് സ്റ്റോക്കിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് നീളത്തിലുള്ള സെലറിയുടെ ഒരു തണ്ട് ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യാം. ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, ഇത് ഒരു സ്റ്റോക്കിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതല്ല. ഇത് ചിക്കനിൽ കിടന്ന് ഇതെല്ലാം ഒന്നിച്ച് വേവും. അപ്പോൾ ഇപ്പോൾ സ്പ്രിംഗ് ഒനിയൻ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എടുത്തിരിക്കുന്നത് ക്രീമി സ്വീറ്റ് കോൺ ആണ് ഇത്. അതായത് സ്വീറ്റ് കോൺ 2 തരത്തിൽ കിട്ടും നമുക്ക്. ഇത് ക്രീമുള്ളതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി കുക്കിങ്ങിന് മുമ്പ് നമുക്ക് ഒരു സോസ് കൂടി തയ്യാറാക്കി വയ്ക്കാം. അതായത് സൂപ്പിൻ്റെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെസ്റ്റോറൻറ്റിൽ നമുക്കൊരു ചില്ലി വിനീഗർ സോസ് അവർ തരും, അതാണ് ഇത്. അതിനായിട്ട് 1 ചില്ലി ഇതേപോലെ പൊടിയായിട്ട് അരിയുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗറും 1 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടർ, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി കലക്കി എടുത്ത് വയ്ക്കാം. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, സോയ സോസിന് ഉപ്പുള്ളതുകൊണ്ട്. ഇനി ആദ്യം നമുക്ക് ഈ ചിക്കൻ വെജിറ്റബിൾസും വേവിച്ചെടുക്കണം. അതായത് ഇത് സൂപ്പിൻ്റെ സ്റ്റോക്ക് തയ്യാറാക്കുകയാണ് നമ്മളിപ്പോൾ. അതിനായിട്ട് 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 പേർക്ക് കഴിക്കാവുന്ന ഒരു സൂപ്പാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ഇട്ടു 200 ഗ്രാം. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ, പിന്നെ ക്യാരറ്റ്, പിന്നെ ഇട്ടിരിക്കുന്നത് സ്പ്രിംഗ് ഒനിയനും സെലറിയുമാണ്. ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. പൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് എടുത്ത് മാറ്റേണ്ടതാണ്. ഇനി കുരുമുളക്, മുഴുവൻ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ട് ഞാൻ. 1 8 എണ്ണോളം എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഫുൾ പ്രിപ്പറേഷൻ നമുക്ക് ഈ കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ കുറച്ച് മാത്രം ചേർക്കുക. പിന്നീട് നമുക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം അടച്ച് വെച്ചിട്ട് നമുക്ക് 1 വിസില് കേൾപ്പിക്കാം. 1 വിസിലിന് ശേഷം നമുക്ക് പ്രഷറെല്ലാം പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനും വെജിറ്റബിളും കൂടി കിടന്ന് നല്ലോണം വെന്ത് അതിൻ്റെ സത്തെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു അരിപ്പയിലോട്ട് ഇതെല്ലാം എടുത്ത് മാറ്റുകയാണ്. ഇതിൽ വെജിറ്റബിൾസ് നമുക്കിനി ആവശ്യമില്ല, അതിൻ്റെ സത്തെല്ലാം നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് ആ ചിക്കൻ്റെ ഫ്ലഷ് എടുക്കണം, അത് മാത്രം മതി, മറ്റേത് നമുക്ക് കളയാം. അതിനായിട്ട് ബോണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ് ഞാൻ ഇപ്പോൾ. ഇതുപോലെ കൈകൊണ്ട് തന്നെ ഷ്രെഡ് ചെയ്തെടുക്കുക ചിക്കൻ. ഇനി അതുകൂടി ഈ സ്റ്റോക്കിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ ചിക്കൻ ഷ്രെഡ് ചെയ്തതും ആ സ്റ്റോക്കും കിടന്ന് ഒന്നിച്ച് തിളക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ. അതിനുശേഷം നമുക്ക് ക്രീം സ്റ്റൈലിലുള്ള നമ്മുടെ സ്വീറ്റ് കോണാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അത് നല്ല തിക്നെസ് ഉണ്ട് ഇതിന് കണ്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പേടിക്കേണ്ട, കോൺ ചേർത്തിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 6 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി തിളച്ച് വരുമ്പോഴേക്കും. ഇപ്പോൾ ഞാൻ ചേർത്തതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ കോൺഫ്ലവർ ഞാൻ ചേർക്കണില്ല. ഇനി നമുക്ക് 1 മുട്ട ഇതേപോലെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്ത മുട്ട നമുക്ക് നീട്ടിയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒത്തിരി കൈ പൊക്കി വയ്ക്കുക, പൊക്കി എടുക്കുക, മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, എന്നാലാണ് അത് കട്ട പിടിക്കാണ്ട് ഇരിക്കട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ സ്റ്റൈല്, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആരുടെയെങ്കിലും സഹായം തേടാം ഇളക്കാനായിട്ട്, ഒരാൾ ഇത് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇനി ആവശ്യം കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്.
രുചിച്ച് നോക്കിയിട്ട് മാത്രം ചേർക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റൈറ്റ് കൺസിസ്റ്റൻസിയിലുള്ള സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. ഇനി നമുക്ക് വിനീഗർ സോസ് ഇഷ്ടമുള്ളവർ രണ്ടോ മൂന്നോ ഡ്രോപ്സ് ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പൊട്ടൊന്ന് പുളിപ്പ് വരും നമ്മുടെ സൂപ്പിന്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.